ക്രിസ്മസ് കാലത്ത് ഏറ്റവും വർണ്ണാഭമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. രാത്രികാലങ്ങളിലെ കാഴ്ചകൾ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും തുടങ്ങി തിരക്കേറിയ നഗരവീഥികൾ വരെ കാഴ്ചയുടെ വസന്തം തീർക്കും. വസ്ത്രവ്യാപാര രംഗത്ത് ചുവന്ന പാപ്പാഞ്ഞിമാരുടെ ഡ്രസ്സിനാണ് ഡിമാൻഡ് കൂടുതൽ. ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ പ്രതിനിധി സുധീഷ ധർമ്മൻ ഈ പാപ്പാഞ്ഞിമാരുടെ ഡ്രസ്സിന്റെ കൗതുകത്തെ അന്വേഷിച്ചിറങ്ങി. പടിവാതിലെത്തി കടലെ നാടും നഗരവും ഒക്കെ സജീവമായിരിക്കുകയാണ് കൊറോണ കാലത്തെ ക്രിസ്മസിനെ വരവേൽക്കാൻ. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന ആളുകളെ കാത്തിരിക്കുന്നത് വർണ്ണാഭമായ കാഴ്ചകളാണ്. തൃശൂർ നഗരത്തിലാണെങ്കിലും ചെറു പട്ടണങ്ങളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും ക്രിസ്മസ് ചാസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ വീടുകൾ അലങ്കരിക്കുന്ന വസ്തുക്കളൊക്കെ പോലെ തന്നെ വസ്ത്രവ്യാപാരത്തിനും ഈ സമയങ്ങളിൽ ഭയങ്കര ഡിമാൻഡാണ്. ഇതൊരു വസ്ത്രവ്യാപാര കടയാണ്. ഇവിടെ ഇപ്പോഴത്തെ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സും അതുപോലെ തന്നെ തൊപ്പികളും വൈറ്റ് ഡ്രസ്സും ഒക്കെ ആയിട്ട് ക്രിസ്മസ് കാലത്തെ ഡ്രസ്സുകളാണ് ഇപ്പൊ വിപണിയിലുള്ളത്. ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്. തൊപ്പി വാങ്ങാൻ ക്രിസ്മസ് പാപ്പയുടെ ഉടുപ്പ് വാങ്ങാൻ വന്നതാണോ? വാങ്ങിച്ചു വന്നിട്ട് ഇത്തവണ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം ഒക്കെ എങ്ങനെയാ? വീട്ടില് കുറച്ച് ആൾക്കാർ വരും, എന്നിട്ട് ഞങ്ങൾ ആഘോഷിക്കും. ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങാറുണ്ട്? ഇപ്പൊ ചില സമയത്ത് ഇറങ്ങാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനേക്കാൾ ഇത്തവണ എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടോ? കൊറോണയെ കാരണം കുറെ ആൾക്കാർ വരുന്നില്ല. ഇപ്പൊ പുറത്തിറങ്ങാത്ത സങ്കടമൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, ചേച്ചി എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ക്രിസ്മസ് ആഘോഷം ഒക്കെ എങ്ങനെയാണ്? കൊറോണ ആയതുകൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇത്തവണ ഉള്ളത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത കൂടുതൽ വിഷമമുള്ളത്, കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ട്രീ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പുൽക്കൂട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല. വിപണി വ്യാപാരം ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കച്ചവടം ഒക്കെ? കച്ചവടം കൊറോണയായിട്ട് കുറവായിരുന്നു, പക്ഷേ ക്രിസ്മസ് പാപ്പാന്റെ ഡ്രസ്സാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ട് വരുന്നത്. തൃശ്ശൂര് മൊത്തം സപ്ലൈ നമ്മളാണ്. ഇനി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഉള്ളു, അപ്പൊ ഇന്ന് വിൽക്കാനുള്ളത് കഴിഞ്ഞു. ഇനി നാളെ വേറെ ബണ്ടിൽ ഇറങ്ങിയിട്ട് വേണം നാളേക്കുള്ളത് വിൽക്കാനായിട്ട്. തിരക്കുണ്ട്. ഒരു ദിവസം മാക്സിമം ഒരു 400-450 പീസ് റീറ്റെയിൽ, ഹോൾസെയിൽ പിന്നെ സപ്ലൈ വേറെ ഉണ്ട്, നമുക്ക് ഓൾറെഡി ഉണ്ട്. നികത്താനാണ് ഉദ്ദേശിക്കുന്നത്. നികത്തും, നികന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം തൊട്ട് തന്നെ ഇത് ഡിസ്പ്ലേ തുടങ്ങിയിട്ട് കച്ചവടം ആൾക്കാർ ജനങ്ങളെ വരുത്താൻ വേണ്ടിട്ട് നിക്കായിരുന്നു. അപ്പോ ആൾക്കാർ വരുന്നുണ്ട്, കുഴപ്പമില്ല, കച്ചവടം ഉണ്ട്. തൃശൂർ ഒളരിക്കര ടൗണിലെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതൊക്കെയും. തിരഞ്ഞെടുപ്പ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ആളുകളൊക്കെ തന്നെയും. 2020 സമ്മാനിച്ച നിരാശയൊക്കെ, നിരാശയിൽ നിന്ന് 2021 ജാഗ്രതയോടെ നേരിടാൻ ഒരുങ്ങുകയാണ് ആളുകൾ ഓരോരുത്തരും. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശൂർ. രണ്ട് വർഷത്തിന്റെ നിറവിൽ